ജോസ്കമാണി 100 രക്ഷയോട് കാരൻ അതിന്റെ നേതാക്കന്മാർക്കെല്ലാം നന്മയെന്നാ എന്റെ അഭിപ്രായം. അതേന്ന് ജോസ് കമാണി സ്വന്തം തന്തക്കിട്ട് തല്ലി കൊടുത്തോണ്ടല്ലേ, തന്റെ തല്ലിവനെ മനുഷ്യൻ ദൈവം രക്ഷിക്കൂ. നമസ്കാരം. ജോസ് കെ മാണി, കെ എം മാണിയുടെ പുന്നാരപുത്രൻ. അദ്ദേഹത്തിൻ്റെ കൈവശമാണ് ഇപ്പോൾ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ്. ആ മാണി ഗ്രൂപ്പിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് പാലയാണ്. എന്നാൽ പാലയിൽ അതിൻ്റെ ആസ്ഥാനം പൂർണ്ണമായി തകർന്നിട്ട് വർഷങ്ങളായി. അവിടെ മാണി സി കാപ്പനാണ് കഴിഞ്ഞ 2 തവണയെ വിജയിക്കുന്നത്. കഴിഞ്ഞ തവണ 15,000-ലേറെ വോട്ടിന് ജോസ് കെ മാണിയെ മുട്ടുകുത്തിച്ചതോടുകൂടിയാണ് പാലയിൽ നിന്ന് കേരള കോൺഗ്രസ് അപ്രത്യക്ഷമായത്. കോട്ടയം പാർലമെൻറ്റ് മണ്ഡലത്തിൽ ജോസ് കെ മാണിയുടെ പാർട്ടിക്ക് ഒരു സീറ്റ് പോലുമില്ല. ഇപ്പോഴിതാ കോട്ടയം പാർലമെൻറ്റ് സീറ്റും പൂർണ്ണമായി ജോസ് കെ മാണിയിൽ നിന്ന് അപ്രത്യക്ഷമായിരിക്കുന്നു. ഇത്തവണ ബഹുഭൂരിപക്ഷം ആളുകളും ജോസ് കെ മാണിയുടെ പേരിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കെതിരെയാണ് വോട്ട് ചെയ്തിരിക്കുന്നത്. അത്രയും വെറുപ്പും അറപ്പുമാണ് അദ്ദേഹത്തിനെതിരെ ഉള്ളത്. ഇത്തവണ പത്തനംതിട്ട പാർലമെൻറ്റ് സീറ്റിൽ 3 മണ്ഡലങ്ങളിൽ കേരള കോൺഗ്രസ്സിന് നിയമസഭാ സീറ്റിൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. പൂഞ്ഞാറും കാഞ്ഞിരപ്പള്ളിയും അതേപോലെ റാന്നിയും. ആ സീറ്റിലെല്ലാം തന്നെ ഇത്തവണ ബഹുഭൂരിപക്ഷം വോട്ടിന് UDF ആണ് വിജയിച്ചത്. അതേപോലെ കൊടിക്കുന്ന് സുരേഷ് ചങ്ങനാശ്ശേരിയിൽ വൻ ഭൂരിപക്ഷം നേടിയതുകൊണ്ടാണ് അദ്ദേഹത്തിന് മാവേലിക്കരയിൽ വിജയിക്കാൻ കഴിഞ്ഞത്. ഇടുക്കിയിൽ കേരള കോൺഗ്രസിൻ്റെ സീറ്റിലാണ് ആ വൻ ഭൂരിപക്ഷം നമ്മുടെ ഡീൻ കെ കുര്യാക്കോസിന് കിട്ടിയത്. ഇങ്ങനെ 5 സീറ്റുകളാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനുള്ളത്. ഈ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ സീറ്റുകളിലെല്ലാം തന്നെ വലിയ തോതിൽ കോൺഗ്രസ് മുന്നേറ്റം കാഴ്ചവെച്ചപ്പോൾ ഇനി അവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കി കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിലെ 5 MLA മാർ കാലുമാറാനുള്ള പരിപാടിയാണ്. ജോസ് കെ മാണിയെ വിട്ട് മറ്റു പാർട്ടികളിലേക്ക് ചേക്കാറുള്ള തത്രപ്പാടിൽ ഇപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നത് നമ്മുടെ PC ജോർജാണ്. അദ്ദേഹം പറയുന്നത് സ്വന്തം തന്തയെ തല്ലിയിട്ടുള്ള പാരമ്പര്യമുള്ള ജോസ് കെ മാണിക്ക് എങ്ങനെയാണ് കൂടെയുള്ള പാർട്ടി MLA മാരെ നിലനിർത്താൻ കഴിയുക? അവർ ജീവനും കൊണ്ട് രക്ഷപ്പെടട്ടെ കോൺഗ്രസിൽ. കോൺഗ്രസിൽ പോകുന്നതാണ് ഈ 5 MLA മാർക്കും നല്ലത്. ജോസ് കെ മാണി തന്തയില്ലാത്തരം ചെയ്യുന്ന പ്രവർത്തിക്കുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിക്കാതിരിക്കുകയാണ് നല്ലത്. കോട്ടയം പാർലമെൻറ്റ് സീറ്റിൽ ഇത്തവണ തുഷാർ വെള്ളാപ്പള്ളിയാണ് മത്സരിച്ചത്. വെറും 9,000 വോട്ടാണ് അധികമായി പിടിച്ചത്. അതുകൊണ്ട് തന്നെ തുഷാർ വെള്ളാപ്പള്ളിയെ അദ്ദേഹത്തിൻ്റെ BDJSനെ BJPയിൽ നിന്നും പുറത്താക്കേണ്ടത് അത്യാവശ്യമാണ്. അദ്ദേഹം BJPയുടെ പേരിലാണ് മുതലെടുത്ത് നടക്കുന്നത്. എല്ലാ സ്ഥലത്തും അദ്ദേഹം പല കാര്യങ്ങളും BJPയുടെ പേരിൽ നടത്തുകയാണ്. എന്നാൽ അവർക്ക് ഒരൊറ്റ ആപ്പാടെ കുറഞ്ഞ വോട്ടാണ് കിട്ടുന്നത്. അത് ഏതൊരാൾക്കും കിട്ടാവുന്ന വോട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് PC ജോർജ് തുഷാർ വെള്ളപ്പള്ളിയെ അധിക്ഷേപിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞ വാക്കുകളിലേക്ക് നമുക്ക് പോകാം. അതായത് പിണറായി വിജയൻ ഡൽഹിയിലേക്ക് പോകണമെന്നല്ലേ പറയുന്നത്? എന്താണ് പറയാനുള്ളത്? ഡൽഹിയിൽ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ, അതായത് പ്രധാനമന്ത്രി സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പിണറായി വിജയനും പോകുന്നു എന്നാണ്. മമതാ ബാനർജി അപ്പൊ വിവരദോഷി ചെയ്യാൻ പറ്റുമോ? ഒന്നും മര്യാദയാണ്, അതാണ് നന്നായി. അതിന് പേര് പ്രത്യേകിച്ച് ആനുകൂല്യം ഒന്നും ചോദിച്ചിട്ട് കാര്യമില്ല. സ്റ്റേറ്റിന് വേണ്ടി വല്ലതും ചോദിക്കാം. സ്വന്തം കാര്യത്തിൽ ഒരു രക്ഷ കിട്ടുന്ന നോക്കണം എനിക്ക് തോന്നുന്നില്ല. ഏറ്റവും പുതിയ വിവരം, കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിലെ 3 MLA മാര് കോൺഗ്രസുമായി ചർച്ച നടത്തി എന്നുള്ളതാണ്. എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? സാമാന്യ ബോധമുള്ളതുകൊണ്ട് ചർച്ച നടത്തും എന്റെ അഭിപ്രായം. ഓരോരുത്തരും നശിച്ചൊരു കാര്യം വരുന്നുണ്ടോ? അവര് കോൺഗ്രസിലൊരു വോട്ടം അതാ എന്റെ മര്യാദ. കേരള കോൺഗ്രസിനെ പിരിച്ചുവിടണം എന്റെ അഭിപ്രായം. ഒരു കാര്യം ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ആവശ്യമില്ലാത്തൊരു പാർട്ടിയാണ്. ജോസ് കെ മാണിയെ ഒഴിവാക്കി MLA മാരെല്ലാരും കൂടെ കോൺഗ്രസിലേക്ക് പോയാൽ എന്തായിരിക്കും സ്ഥിതി? ന്യായമായ കാര്യമാണ്. ഈ ജോസ് കെ മാണി വിരോധം കൊണ്ടാണ് ഈ ചാഴികാടൻ വ്യക്തി എന്നാലും ചാഴികാടൻ നല്ല മനുഷ്യനാണ്. ജോസ് കെ മാണി സ്ഥാനാർത്ഥിയായി പോറ്റു, അതാണ്. അതുകൊണ്ട് ജോസ് കെ മാണി 100 രക്ഷയോട് കാരൻ
അതിലെ നേതാക്കന്മാർക്കെല്ലാം നന്മയുണ്ടായി എന്റെ അഭിപ്രായം. അതായത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിലെ 5 MLA മാരുടെ മണ്ഡലത്തിലും UDF ആണ് ഭൂരിപക്ഷം നേടിയിരിക്കുന്നത്. ഒരു സ്ഥലത്ത് പോലും ഭൂരിപക്ഷം കേരള കോൺഗ്രസിനില്ല. അതിപ്പോ സ്വാഭാവികമായി ഇത്തവണ UDFന് 18 സീറ്റ് കിട്ടിയല്ലോ. അപ്പൊ എല്ലായിടത്തും തന്നെ ലീഡാ. 110 നിയമമണ്ഡലം തന്നെ ലീഡുണ്ട്. അല്ല, മുസ്ലിം ലീഗിന്റെ മണ്ഡലങ്ങളിലെല്ലാം മുസ്ലിം ലീഗ് സ്ട്രോങ് ആണ്. പക്ഷെ കേരള കോൺഗ്രസിന്റെ മണ്ഡലത്തിൽ കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞ സാധനം ഇല്ല. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു തീർന്നു പോയെന്നേ. ഇപ്പൊ ജോസഫ് നടക്കുന്നു, ജോസഫ് അന്വേഷണം പറ്റും കൂടുതലുണ്ടോ? കേരള കോൺഗ്രസ് എന്ത് നടക്കുന്നു? ഞാൻ കൂടുതലുണ്ട്, അറിയട്ടെ എന്റെ അഭിപ്രായം. അതായത് കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് സീറ്റ് അല്ലെങ്കിലും ഇല്ല, MLA മാരും ഇല്ല. പിന്നെ ഉള്ളത് 19 പാർലമെന്റ് മണ്ഡലത്തിൽ 3 സ്ഥലങ്ങളിലാണ് അവർക്ക് ഉണ്ടായിരുന്നത്. 1 പൂഞ്ഞാറ്, 1 കാഞ്ഞിരപ്പള്ളി, 1 റാന്നി. ഈ 3 സ്ഥലങ്ങളിലും കോൺഗ്രസിന് മുന്നേറ്റം ഉണ്ടായിരിക്കുകയാണ്. ഇതേപോലെ പാർലമെന്റ് ഇലക്ഷൻ, അസംബ്ലി ഇലക്ഷൻ, വോട്ട് പാറ്റേൺ രണ്ടാകട്ടെ, വ്യത്യസ്തമാണ് പറഞ്ഞേക്കാം. അല്ല, അതായിരിക്കാം. കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ സംഭവമാണെന്നല്ലേ? അതാണ്. പക്ഷെ കേരള കോൺഗ്രസ് എന്തോ വലിയ സംഭവമായിട്ടാണ് ഇത്രയും കാലം കോട്ടയത്ത് നിന്ന് അവർ ജയിക്കാറ്. കേരള കോൺഗ്രസ് മുഴുക്കി നമുക്ക് മനസ്സിലായി, ഒരു ചുക്കുമില്ല. ഇത് മുന്നേ ഇറക്കിട്ട് കേരള കോൺഗ്രസ് സാധനം ഇല്ലാതായി പോകും. കണ്ടില്ലേ കോട്ടയം കോടികൾ മുടക്കിയ ഒരു ചാട്ടവും ബഹളവും ഈഴവന്റെ മാർപ്പാപ്പ നിക്കുന്നു ഭയങ്കരം. മാത്രമല്ല മാത്രമല്ല PC ജോർജിനോട് വെല്ലുവിളി വെല്ലുവിളി. ഞാൻ വിചാരിച്ചൊരു ഒരു 4-5 ലക്ഷം ഈഴവ് വോട്ടുണ്ട്. SNDP സ്ഥാനാർത്ഥി എന്ന് പറയുമ്പോ ചെലപ്പം ഒരു 3-4 ലക്ഷം വോട്ട് കിട്ടി. ഇപ്പൊ ജയിച്ചല്ലോ, ജയിക്കുന്നു, ജയിക്കട്ടെ എന്നായിരുന്നു എനിക്ക് കേട്ടോ. കാരണം 1.5 ലക്ഷം വോട്ട് BJP ഇല്ലാതുണ്ട്. കിട്ടിയ 9,000 വോട്ടോ കൂടുതൽ കിട്ടി മതി. വെറും 9,000 വോട്ടേ കിട്ടിയിട്ടുള്ളൂ. ഇവന് പാർട്ടി പിടിച്ചിട്ട് BJP എന്നെ സൂക്കട ഇവനെയൊക്കെ ചുമക്കുന്നു. ഇവനെ ചുമന്നാൽ തന്നെ നാറാൻ പോവുക. നല്ല 7 വർഷത്തെ ഇപ്പൊ ചെറുപ്പക്കാർ പാർട്ടി ചേരും. അതിന് പകരം BLDCയിലേക്ക് പറഞ്ഞു കൊടുക്കുക. BLDCയും തീരും, നമുക്കും തീരും, നഷ്ടമാണ്. BDJS മത്സരിച്ച സ്ഥലത്ത് എല്ലാം പിന്നോട്ടടിച്ചല്ലോ. ഇവിടെ ചാലക്കുടിയിൽ വളരെ പിന്നിലേക്ക് പോയി. കഴിഞ്ഞ വർഷം അത് കിട്ടിയതിനെക്കാണ്ട് മുന്നോട്ട് പോയി. വളരെ പിന്നിൽ കെട്ടിവെച്ചതില്ലെന്ന് അതേപോലെ ചങ്ങനാശ്ശേരിയില് പിന്നെ സുരേഷ് കൊടിക്കുന്നൂർ സുരേഷ് വൻ ഭൂരിപക്ഷം അവിടെ നിന്ന് കിട്ടിയോണ്ടാണ് കേരള കോൺഗ്രസിന്റെ മണ്ഡലത്തിൽ നിന്ന് മറ്റേ സ്ഥാനാർത്ഥി മിന്നൻ. ഈ ചങ്ങനാശ്ശേരിയിലെ 16,000-17,000 വോട്ടിലെ ലീഡ് വന്നുകൊണ്ടാണ് കൊടുക്കുന്ന ചെറിയ വോട്ടിന് ജയിച്ചത്. ഇത് പിന്നെ അതായത് ജോസ് കെ മാണിയെ ഇനി വേണ്ട ഇനി കേരള കോൺഗ്രസിന്, ഞങ്ങൾ ഇവിടെ നിന്ന് സ്ഥലം വിടുക എന്നിട്ടാണ് അവരിപ്പം പ്ലാൻ ചെയ്യുന്നത്. ഇതൊക്കെ ജോസ് കെ മാണിയുടെ കയ്യിലിരിപ്പാണ് എന്ന് പറഞ്ഞാൽ എന്താണ് പറയാനുള്ളത്? അതേന്ന് ജോസ് കെ മാണി സ്വന്തം തന്തക്കിട്ട് തല്ലി കൊടുത്തോണ്ടല്ലേ തന്റെ തല്ലി ഇവനെ മനുഷ്യൻ ദൈവം രക്ഷിക്കുവോ? വേറെ പണി നോക്കട്ടെ.